മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്ന 2008 സംഭവിച്ചത് കേരളത്തിലെ പലർക്കും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണിത്. നിർമ്മിച്ച വ്യക്തി പോലും ആ ഡാമിന് ആയുസിട്ടത് വെറും 50 വർഷമാണ്. ഇന്ന് മുല്ലപ്പെരിയാറിന് പ്രായം 127 ആയിരിക്കുന്നു. എന്നിട്ട് കേരളം ഹയസ്റ്റ് എഡ്യൂക്കേഷൻ റേറ്റ്, ലോസ്റ്റ് പോവർട്ടി റേറ്റ്, ഇവിടുത്തെ മനോഹരത കൊണ്ട് ഇതിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പോലും അറിയപ്പെടുന്നു. എന്നാൽ ഈ കേരളം ഈ ഭൂപടത്തിൽ നിന്ന് മാറാൻ പോവുകയാണ്. അതിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, മുല്ലപ്പെരിയ ഡാം. ഇത് നിർമ്മിച്ചാൽ 50 വർഷം കാലാവധി പറഞ്ഞിട്ടും ഇപ്പൊ 126 വർഷം കഴിയുകയാണ്. ഇപ്പോഴും ഡീ കമ്മീഷൻ ചെയ്യാതെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ ആപത്തായി ഇതാ ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നു. ഈ ഡാം ഡീ കമ്മീഷൻ ചെയ്യാതെ ഇതിന്റെ ഇടയിൽ കിടന്ന് പൊളിറ്റിക്കൽ ഗെയിംസ് എനിക്കിന് രാഷ്ട്രീയക്കാർ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പ്രളയ സമയത്ത് സഹായിക്കാൻ വേണ്ടി കൈകോർത്ത കൈകളെല്ലാം ഒന്നോടെ ഒന്നിക്കും, അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് ഒന്ന് പറയുമല്ലോ ഈ ഡാം സേഫ് ആണ്, ഈ ഡാമിൽ ഒരു കുഴപ്പവും ഇല്ലെന്ന്. എന്നാൽ ഈ സേഫായ ഡാമാണെങ്കിൽ സാധാ ജനങ്ങളെയോ മീഡിയാസിനെയോ ആരും എന്താണ് കയറ്റി വിടാത്തത്? ഇതിന്റെ ഫോട്ടോസോ ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആരെന്താ കാണിക്കാത്തത്? ഇവരെ രാജാക്കന്മാരെ പോലെയും പാവങ്ങളുടെ ജീവന് പട്ടിയുടെ വില പോലും നൽകാത്ത ഈ നാടിനെ നമുക്കൊന്നേ പറയാനുള്ളൂ, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്. മുല്ലപ്പെരിയാർ പൊട്ടിയ കേരളത്തെ മാത്രമല്ല ബാധിക്കുന്നത്, തമിഴ്നാടിനെ ബാധിക്കും. കേരളം മുങ്ങി വരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ കൃഷികളെല്ലാം വെള്ളം കിട്ടാതെ നശിക്കുന്നതായിരിക്കും. മുല്ലപ്പെരിയാർ ഡാമിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന രാഷ്ട്രീയക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു കുഴപ്പവും ഇല്ലെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഡാമുകൾ വരെ ഈ കാലത്ത് പൊട്ടുകയാണ്. അത്രയാണ് 126 വർഷം പഴക്കമുള്ള ഈ മുല്ലപ്പെരിയാർ ഡാം. എന്നാലും മുല്ലപ്പെരിയാർ ഡാമിനെ ഡീകമ്മീഷൻ ചെയ്യാൻ സ്വന്തം പൈസയും സ്വന്തം സമയം കളഞ്ഞ് അതിന്റെ പുറകെ നടക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും ഞങ്ങൾ അവരെ മറക്കില്ല. ചിലവർ ചിന്തിക്കും മുല്ലപ്പെരിയാറുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് എന്താ ഗുണമെന്ന്. കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഒരു ഗുണമില്ലെങ്കിലും തമിഴ്നാടിന് നല്ല ഗുണമാണ്. തമിഴ്നാടിന് മുല്ലപ്പെരിയാറിന്റെ വെള്ളവും എടുക്കാം, അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കുകയും ചെയ്യാം. 100,000 രൂപയ്ക്ക് 1 കോടി ലാഭം, 1 കോടി ഉണ്ടാക്കുന്നതാണ് അവരുടെ സ്കീം. സ്വർണം തരുന്ന താറാവിനെ എത്ര പേര് മരിച്ചാലും അവർ സ്വന്തമാക്കാനല്ലേ നോക്കത്തുള്ളൂ.